ഹായ് ഹലോ, കുടുംബവിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. കുടുംബവിളക്കിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളൊക്കെ അടിപൊളിയാണ്, നമ്മൾ ചിരിച്ചു മരിക്കും. എന്തായാലും സ്വന്തം കുഴി സ്വയം തോണ്ടി അവിടെ കിടന്ന് എന്താ പറയുക, ശ്വാസം മുട്ടാനും അല്ലെങ്കിൽ കൈകാലിട്ട് അടിക്കാനുമാണ് സിദ്ധുവിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതായത് രോഹിത്തിനെ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ തനിക്ക് തന്നെ പാരയായിട്ട് വരികയാണ് ഇവിടെ സിദ്ധാർത്ഥിന്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ നോക്കാം. എന്തായാലും നമുക്ക് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും പ്രമോ കണ്ടപ്പോൾ തന്നെ പ്രമോ തന്നെ പറയുന്നുണ്ട് കുടുംബവിളക്കിലെ എപ്പിസോഡുകളൊക്കെ ഇനി രസകരമായിരിക്കും എന്ന്. എന്തായാലും സിദ്ധാർത്ഥ് ചെയ്യുന്ന ഒരു പണി കാരണം സിദ്ധാർത്ഥിനും അതേപോലെ തന്നെ സരസ്വതി അമ്മയ്ക്കുമാണ് പണി കിട്ടാൻ പോകുന്നത്. ഇപ്പം തന്നെ പ്രേക്ഷകർക്ക് ഏകദേശം ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. കമൻറ്റുകളിലും പലതും കണ്ടു. ഇത് വേദികയ്ക്ക്, അതായത് സിദ്ധാർത്ഥ് ഉണ്ടാക്കുന്ന പണി അത് വേദികയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ പോലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കാൻ പോകുന്നത് ഇവിടെ സിദ്ധാർത്ഥ് തന്നെയാണ്, അതേപോലെ തന്നെ സരസ്വതി അമ്മയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് നൂലുകെട്ട് ചടങ്ങോടുകൂടി തന്നെ സിദ്ധാർത്ഥിനാകപ്പാടെ ഒരു എല്ലാം അതൊരു ആഘാതമായിരിക്കുകയാണ്. അവിടെ പോയി അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ ചടങ്ങ് മുടക്കാം, സുമിത്രയുടെയും രോഹിത്തിൻ്റെയും സമാധാനം തല്ലിക്കെടുത്താം, രോഹിത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ സുമിത്രയുടെ മുമ്പിൽ സുമിത്രയുടെ കൂടി ഇരുന്ന് ആ ചടങ്ങിലൊക്കെ ഇതാക്കാമെന്ന് വെച്ചിരുന്നു. പക്ഷേ സുമിത്ര അവിടെ ബോൾഡായ ഒരു തീരുമാനം എടുത്തു, സുമിത്ര അതിന് സമ്മതിച്ചില്ല. അവിടെ നിന്ന് ഒരു തല കുനിച്ചിറങ്ങി പോകേണ്ട ഒരവസ്ഥ വന്നു. അതുകൊണ്ട് തന്നെ ആകെ കല്ലി പിടിച്ച് നിൽക്കുകയാണ്, ആകെ ഒരു ശ്വാസം മുട്ടലാണ്. അതായത് പിന്നെയും അവരുടെ ഒരു ജീവിതത്തിലേക്ക്, അതായത് സുമിത്രയുടെ ജീവിതത്തിലേക്കും രോഹിത്തിൻ്റെ ജീവിതത്തിലേക്കും ആ ഒരു ഒളിഞ്ഞു നോട്ടം തന്നെയായിരുന്നു സിദ്ധാർത്ഥ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. സിദ്ധാർത്ഥിന് ഒരിക്കലും സമാധാനം കിട്ടാത്തത് അതുകൊണ്ട് തന്നെയാണ്. സ്വന്തം ജീവിതം നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുമ്പോൾ അത് മതി. ഇത് മറ്റുള്ളവരുടെ ഒരു ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കി അവരുടെ ജീവിതത്തിൽ അവർ ഹാപ്പിയാണെന്ന് കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു പ്രശ്നം. അത് തന്നെയാണ് അയാളെ ഇങ്ങനെ എന്താ പറയുക, വീണ്ടും വീണ്ടും ഓരോന്നൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ആ ഒരു പ്രവണത അയാൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി അയാളുടെ പ്രശ്നങ്ങൾ തീരും. അയാൾ അയാളുടെ കാര്യം നോക്കുക. അയാളുടെ ഭാര്യ ആ വീട്ടിലുണ്ട്. അയാൾക്ക് ഇപ്പോൾ സുമിത്ര എന്ന് പറയുന്ന മറ്റൊരാളുടെ ഭാര്യയാണ്. ആ മറ്റൊരാളുടെ ഇത് ഭാര്യയിലേക്കുള്ള നോട്ടം മാറ്റിയിട്ട് തൻ്റെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താൻ നോക്ക്. അതുമാത്രമല്ല, താൻ ഒട്ടും കൊള്ളരുതാത്തവനാണോ എന്നുള്ളൊരു തോന്നൽ തന്നെ സിദ്ധാർത്ഥനുണ്ട്. കാരണം എല്ലാവരുടെ മുന്നിലും താൻ അങ്ങനെ അപമാനിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവരും മക്കൾ ഉൾപ്പെടെ താനൊരു മോശക്കാരനാണെന്ന് ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെയുണ്ട്. എന്നാൽ ഈ പ്രവൃത്തി അവസാനിപ്പിക്കാൻ തയ്യാറാവുക അതുമില്ല. അപ്പോൾ വീണ്ടും ജെയിംസിനെ വിളിക്കും. അതായത് ജെയിംസിനൊരു 2.5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥിനെ വക വരുത്താൻ വേണ്ടി, നൂലുകെട്ട് ചടങ്ങിന് മുമ്പ് തന്നെ അത് തീർക്കണം എന്നുള്ള രീതിയിൽ. പക്ഷേ അത് നടന്നില്ല. വീണ്ടും ജെയിംസിനെ വിളിച്ച് തന്നെ രോഹിത്തിനെ എങ്ങനെയും അപായപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് അവർ ജെയിംസുമായിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നു. ജെയിംസ് പറയുന്നുണ്ട്, സാർ ഞാൻ ആ 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ വാങ്ങിച്ചത് കൊട്ടേഷൻ സംഘത്തിന് കൊടുക്കാനാണ്. പക്ഷേ ആ ഒരു ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾക്ക് ഇത് പ്ലാൻ ചെയ്ത് സമയമൊക്കെ എടുത്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇടിപിടി എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യം വഷളായിപ്പോൾ, നമ്മളെല്ലാവരും അകത്താവും. അതുകൊണ്ട് കുറച്ച് സാറൊന്ന് ക്ഷമിക്കണം, ഞാൻ എന്തായാലും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നല്ലൊരാളെ കണ്ടുപിടിച്ച് ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് കളത്തിലിറങ്ങി കളിക്കാൻ പറ്റാത്തൊരു സമയമാണ്. പിന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വേണം. നടുറോഡിലിട്ടൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നല്ലൊരു ഇതൊക്കെ ഒത്തുവരട്ടെ, നമുക്ക് ചെയ്യാം, സാറ് സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു വിടും. അപ്പോൾ വീണ്ടും സിദ്ധാർത്ഥ് അങ്ങനെ പോകുമ്പോൾ വീണ്ടും ഇവരുടെ ജീവിതത്തിലേക്ക് തന്നെയാണ് നോക്കിയിരിക്കുന്നത്. ആ ജനൽ തുറന്നിട്ട്, കിളിവാതിൽ തുറന്നിട്ട് അങ്ങോട്ട് തന്നെ കണ്ണു നട്ടിരിക്കുമ്പോൾ അവിടെ സുമിത്രയുടെയും രോഹിത്തിൻ്റെയും റൊമാൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. അവരുടെ ഒരു ജീവിതം എങ്ങനെയാണ്, അവർ ഭയങ്കര സന്തോഷമായിട്ട് അതായത് ഓഫീസിലേക്ക് ഒരുമിച്ച് പോകുന്നു, വരുന്നു, അവിടെ വീട്ടിലേക്ക് ചെന്നാൽ പോലും ഭയങ്കര എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണും. സുമിത്രയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന രോഹിത്ത്, അങ്ങനെ എല്ലാ കൊണ്ടും അവർ ഭയങ്കര ഹാപ്പിയാണ്. കുഞ്ഞിനെ കളിപ്പിക്കുന്നു, അല്ലെങ്കിൽ തനിക്ക് അവിടെ ചെയ്യാമായിരുന്നതൊക്കെ ഇന്ന് രോഹിത്താണ് ചെയ്യുന്നതെന്ന് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ സിദ്ധാർത്ഥ് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്, ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല, ഞാൻ തന്നെ ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, അധികം ഇവൻ അങ്ങനെ സന്തോഷിക്കണ്ട, കളത്തിലിറങ്ങിയേ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ച്, അതായത് ഒരു സന്തോഷം നടിച്ച് സുമിത്രയുടെ അടുത്തേക്ക്, അതായത് ശ്രീനിലയത്തിലേക്ക് പോകും. അങ്ങനെ ശ്രീനിലയത്തിലേക്ക് ചെല്ല്, അതായത് അവിടെ ചെന്നിട്ട് രോഹിത്തിനെ വീഴ്ത്താനുള്ള എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം, രോഹിത്തിനൊരു പണി കൊടുക്കണം എന്ന് കരുതിയാണ് ചെല്ലുന്നത്. കുഞ്ഞിനെ കാണാൻ എന്നുള്ളൊരു പേര് ചെല്ലും. അങ്ങനെ പതുക്കെ കുഞ്ഞിനെ അവിടെ അച്ചാച്ചനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോലും തിരിച്ചൊന്നും പറയാതെ വളരെ ശാന്തനായിട്ടൊക്കെ നിന്ന് അങ്ങനെ രോഹിത്തിന് ഒരു കെണി വെക്കും. രോഹിത്തിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഒരു കെണി വെക്കുന്നു.
മേ ബി അത് അതായത് രോഗത്ത് വീണ് കഴിഞ്ഞാൽ സുമിത്രയ്ക്ക് സങ്കടമാവുമല്ലോ, കുറച്ചു നാളത്തെ കഴിഞ്ഞ ഷോ ഒന്നും കാണണ്ട, നടുവൊടിഞ്ഞ് എവിടെയെങ്കിലും കിടക്കും എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ അങ്ങനെ ഒരു കെണി വെക്കാനായിരിക്കാം സിദ്ധാർത്ഥിന്റെ ഒരു ശ്രമം. അപ്പോൾ അതിനുവേണ്ടി സിദ്ധാർത്ഥ് ചെയ്യുന്നു. പക്ഷേ ആ ഒരു അവിടേക്ക് സിദ്ധാർത്ഥ് വരുന്നതിന് പിന്നാലെ നമ്മുടെ വേദികയും എത്തുമായിരിക്കും. വേദിക സിദ്ധാർത്ഥ് വന്നതുകൊണ്ട് സിദ്ധാർത്ഥിന്റെ പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ സിദ്ധാർത്ഥ് അങ്ങനെ പോകുന്നതല്ലല്ലോ, എന്തോ ഉണ്ടല്ലോ എന്നൊക്കെ കരുതി വേദികയും പാഞ്ഞു പിടിച്ച് വരും. അങ്ങനെ വേദിക കുഞ്ഞിനെ കാണാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് മുകളിലേക്കാണ് പോയത്, ആ ഒരു മുകളിലേക്ക് കയറി ചെല്ലും. പക്ഷേ ഈ ഒരു രോഹിത് വീഴേണ്ടടുത്ത് വന്ന് വീഴുന്നത് വേദികയാണ്. വേദിക വീണ് അയ്യോ എൻ്റെ നടുവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദികയ്ക്ക് നല്ല പരിക്ക് പറ്റുന്നുണ്ട്. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് കാലിനൊടിവോ പൊട്ടലൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇതാവുകയാണ്. അങ്ങനെ തിരിച്ച് ആംബുലൻസിലൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്നതാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതായത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് തന്നെയാണ് പ്രൊമോയിൽ പറയുന്നത്. അത് നമ്മുടെ രോഹിത്തിന് വെച്ചത് ശരിക്കും വേദികയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് ഒടുവിൽ ആ ഒരു വീട്ടിലിപ്പോൾ വേദികയെ കൊണ്ടുവന്നിരുത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും വേദിക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും സിദ്ധാർത്ഥ്. അങ്ങനെ വേദിക താങ്ങി പിടിച്ചു പോകുന്ന സിദ്ധുവിനെ കാണുന്നുണ്ട്. അതായത് ആ വീട്ടിൽ വേറെ ആരുമില്ല, സിദ്ധാർത്ഥ് അത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ വേദികയെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ആകെ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ വീട്ടിൽ നിന്ന് സിദ്ധാർത്ഥിന് അനങ്ങാൻ പറ്റില്ല, വേദിക അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല, അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ സരസ്വതി അമ്മയും വന്ന് സഹായിക്കേണ്ടി വരുന്നു. സരസ്വതി അമ്മ വന്ന് സഹായിക്കാൻ സരസ്വതി അമ്മയ്ക്കും അങ്ങനെ ഒരു പണിയൊക്കെ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അടിപൊളിയായിട്ട് എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും സുമിത്രയുടെ ജീവിതം അങ്ങനെ സന്തോഷകരമായിട്ട് പോകും. വേദികയ്ക്കൊക്കെയാണ് ഇനി നല്ല എട്ടിൻ്റെ പണി കിട്ടാൻ പോകുന്നത്. വേദികയ്ക്ക് മാത്രമല്ല, വേദികയ്ക്ക് അതിനപ്പുറത്ത് സിദ്ധാർത്ഥന് തന്നെയാണ്. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. ബൈ.